So guys, welcome back to my channel PABLOUYIR. So in that video, I have 3 common mistakes montage creators make in the video part 2. Part 1 you can see and don't do also Mumbai and the channel uploaded. Just on the channel scroll down here and you can see this video. This video is a topic. അങ്ങനെയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ മിസ്റ്റേക്സ് ഒക്കെ ചാനലിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കുറേ പേരായി റിയാക്ഷൻ വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറയുന്നു. നമുക്ക് നാളെ തന്നെ അപ്ലോഡ് ചെയ്യുക. ഈ വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യണം. കുറേ പേര് ചോദിച്ചുകൊണ്ടാണ് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണേ. സോ ഇന്ന് നമ്മുടെ വീഡിയോയുടെ ബാക്കിട്ട് ബാക്ക്ഗ്രൗണ്ട് എലവേറ്റർ എഫ് എസ് അണ്ടറായിട്ട് യൂട്യൂബുകളുടെ തന്നെ നിങ്ങൾക്ക് അറിയില്ല. ജസ്റ്റ് ഒന്ന് ചാനലൊന്ന് പോയി ചെക്കൗട്ട് ചെയ്യുക. സോ എൻ്റെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഷെയറിങ്, അപ്പോൾ കുറേ പേരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും ഏയ് ഷെയർ ചെയ്താലല്ലേ കൂടുതൽ വ്യൂസ് കിട്ടുക, എൻ്റെ വീഡിയോ ഷെയർ ചെയ്താൽ കുറേ വ്യൂസ് കിട്ടുള്ളൂ, പിന്നെ എന്താണ് ഷെയറിങ് ചെയ്താൽ പ്രശ്നം എന്നാവും കുറേ പേരുടെ മനസ്സിലുള്ള ഡൗട്ട്. ഞാൻ ഇപ്പോൾ ക്ലിയർ ആക്കിത്തരാം. നിങ്ങൾ കുറേ ചാനൽ കണ്ടിട്ടുണ്ടാവും, ആദ്യത്തെ 2-3 വീഡിയോക്കൊക്കെ ഭയങ്കര വ്യൂസ് ആവും, എന്ന് വെച്ചാൽ 1000, 500, 300 ആ റേഞ്ചിലാവും വ്യൂസ്. പക്ഷെ പിന്നത്തെ വീഡിയോസിനൊന്നും ആ വ്യൂ എത്താറില്ല. അത് നമ്മുടെ ഷെയറിങ് ചെയ്യുന്ന രീതി തെറ്റായതുകൊണ്ടാണ്. കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ എല്ലാ ഫാമിലി ഗ്രൂപ്പിലൊക്കെ പോയി ഷെയർ ചെയ്യും. അപ്പോൾ നമ്മൾക്ക് നമ്മനെ നന്നായി കാണാനാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം. സോ അവർ എന്തായാലും പോയി നമ്മുടെ ചാനൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും ഒന്ന് കമൻ്റ് ഇട്ടിട്ട് പോകും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ വീഡിയോ കണ്ട മിക്ക പേരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒന്നും ഈ ഗെയിം കളിക്കുക അല്ലെങ്കിൽ ഈ ഗെയിം സ്നേഹിക്കുന്നവരാവില്ല. സോ ആദ്യത്തെ 1-2 വീഡിയോ കാണും, പിന്നെ അവൾക്ക് കാണില്ല. കാരണം അവൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോസേ അവൾ കാണുള്ളൂ. സോ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യണം. കാരണം യൂട്യൂബ് എന്ന പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ സ്റ്റാർട്ടിങ്ങിൽ വ്യൂസ് കിട്ടാൻ നല്ല പാടാണ്. സോ എങ്ങനെ ഷെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും പോയിട്ടൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല. ഫ്രീഫയർ കളിക്കണ അല്ലെങ്കിൽ ആ കണ്ടൻറ് എൻജോയ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാൻ അവർക്ക് മാത്രമേ വീഡിയോസ് ഷെയർ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പറയുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റായിട്ട് ഫീൽ ചെയ്യുന്നത് എന്തെങ്കിലും മിസ്റ്റേക്കാണ് ഇവൻ പറയുന്നത് ശരിയല്ലാന്ന് ഫീൽ ചെയ്യാനേ ജസ്റ്റ് എന്താണ് മിസ്റ്റേക്ക് എന്ന് കമൻറ്റ് സെക്ഷനിൽ ഇടുക. കാരണം ഇത് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ ആണ്, അപ്പോൾ ഇതിൽ തെറ്റുകൾ ഉണ്ടാവാം. സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷനിൽ ഇടും, അത് കറക്റ്റാണെങ്കിൽ ഞാൻ അത് പിൻ ചെയ്തിടാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ആ കമൻറ്റും കൂടി വായിച്ചവർക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. സോ ഇതൊരു ചെറിയ ടോപ്പിക്കാണ്, ഇൻ്ററാക്ഷൻ വിത്ത് ഓഡിയൻസ്. ഞാൻ കുറേ അടിപൊളി പ്ലേയേഴ്സിനെ കണ്ടിട്ടുണ്ട്, അത്യാവശ്യം നന്നായി വീഡിയോസ് ഉണ്ടാക്കും. പക്ഷെ അവരുടെ കമൻറ്റ് സെക്ഷൻ ഇട്ടു നോക്കിയാൽ ഒരു ചോദ്യത്തിനും അവർ റിപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല, ഒരു കമൻറ്റ് പോലും അവർ ലൈക്കോ പിന്നോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. സോ നിങ്ങളൊരു വലിയ യൂട്യൂബറുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ അവൾക്ക് ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. കാരണം കുറേ മെസ്സേജസ് വന്ന് കേൾക്കുന്നുണ്ടാവും. സോ അവൾക്ക് എല്ലാ മെസ്സേജസും പോയിട്ടൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബട്ട് നമ്മളൊരു ചെറിയ യൂട്യൂബറാണെങ്കിൽ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും കമൻ്റ് ഇട്ടാൽ അവളുടെ ഒപ്പം ഇൻ്ററാക്ട് ചെയ്യാത്തത് ഒരു നല്ല കാര്യമല്ല. കാരണം നമ്മൾ അവളുടെ മെസ്സേജസിനൊന്നും റിപ്ലൈ ചെയ്തില്ലെങ്കിൽ അവൾക്ക് തോന്നും ഇതിപ്പോൾ എന്തിനാ ഞാൻ പോയി കമൻ്റ് ചെയ്തെന്ന്, അല്ലെങ്കിൽ ഞാൻ എന്തിനാ എൻ്റെ വീഡിയോ കാണുന്നത്, എന്നെ ഒരു ഇമ്പോർട്ടൻസ് ഇവൻ്റ് ആകുന്നില്ല. സോ വൈ നല്ല ക്വസ്റ്റ്യൻ വരാൻ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഓഡിയൻസിൻ്റെ ഒപ്പം ഇൻ്ററാക്ട് ചെയ്യണത്. കാരണം നമ്മൾ അവൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോസ് ഉണ്ടാക്കുന്നത്, അല്ലാതെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടല്ല വീഡിയോസ് ഇടുന്നത്. സോ വീഡിയോയുടെ പകുതി വെച്ചിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്നത് വാൾ പ്ലെയറിൻ്റെ ക്ലിപ്പാണ്, ബാങ്സ്റ്റർ എഫ് എസ് എന്നാണ് നമ്മുടെ ബ്രോയിൻ്റെ പേര്. ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, അടിപൊളി പ്ലെയർ തന്നെയാണ് നമ്മുടെ ബാങ്സ്റ്റർ എഫ് എസ്. സോ നമുക്ക് ഫ്രീഫയർ മാത്രമുള്ള പരിപാടി, നമുക്ക് പഠിക്കാണ്ടാവും, ജോലിയിലുള്ള ജോലിക്ക് പോവും, അതിനൊക്കെ കഷ്ടപ്പെട്ട് ടൈം കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണത്. സോ ചില സമയത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ടൈമായിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ ഇൻസഫിഷ്യൻ്റ് ക്ലിപ്സ് ആവും. എന്ന് വെച്ചാൽ
3 മിനിറ്റിൻ്റെ വീഡിയോ ആവും, പക്ഷെ നമ്മുടെ ആകെ 2 മിനിറ്റിൻ്റെ ക്ലിപ്സേ ഉണ്ടാവുള്ളൂ. സോ എല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ഫില്ലർ ക്ലിപ്സ് യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ അത്ര നല്ലതല്ലേലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നില്ലേലും നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്സ് ആഡ് ചെയ്യും. ബട്ട് ചിലവരെന്താ ചെയ്യാന്ന് വെച്ചാൽ വീഡിയോയുടെ പകടിയും അല്ലെങ്കിൽ 30% ഒക്കെ ഫില്ലർ ക്ലിപ്സ് ആഡ് ചെയ്യും. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുന്നവർക്ക് മനസ്സിലാവും വീഡിയോ ഈസ് നോട്ട് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്, ക്വാളിറ്റി ഡ്രോപ്പ് ആവുന്നുണ്ട് എന്നുള്ളൊരു ഫീല് വരും. സോ ഫില്ലർ ക്ലിപ്സ് ആഡ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല, കാരണം നമുക്ക് ഇടയ്ക്ക് ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ എന്താ ചെയ്യാണ്ടെന്ന് വെച്ചാൽ ഫില്ലർ ക്ലിപ്സ് ആഡ് ചെയ്യുമ്പോൾ വീഡിയോയുടെ ആകെ 5% ഒക്കെ ഫില്ലർ ക്ലിപ്സ് പാടുള്ളൂ. സോ ഗായ്സ് പാർട്ട് 3 വേണേൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക് യു ഗൈസ്, നമുക്ക് നാളെ വീണ്ടും കാണാം.